ഈ കഴിഞ്ഞ ദിവസം ഒരു പ്രേമത്തിന്റെ കേസ് വന്നു അപ്പോൾ ആ പെണ്ണ് പറഞ്ഞു എനിക്ക് അവനെ വേണ്ട അത് പറഞ്ഞ ഉടനെ ഇവൻ ഡിപ്രഷൻ ആയി എന്നാൽ ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ കാണണം ഇവൻ ഇങ്ങനെ വെറുതെ വായ പൊളിക്കുക ഓരോന്ന് പറയുക പിച്ചും പേയും പറയുക അപ്പോൾ തൽക്കാലം ഞാൻ പുറത്തൊക്കെ തട്ടിയിട്ട് എന്ത് പ്രശ്നമാണെങ്കിലും പറഞ്ഞോ അവൻ്റെ പ്രശ്നം എന്താണെന്ന് അറിയില്ല കൂടുന്ന ആൾക്കാർക്കും അറിയില്ല അപ്പോൾ ഞാൻ അങ്ങനെ ചോദിച്ചു വന്നു എന്താണെങ്കിലും പറഞ്ഞോ അപ്പം പറഞ്ഞു അവൾ പോയി അപ്പോൾ ആര് എനിക്ക് എൻ്റെ കോളേജിലൊരു കുട്ടീനായിട്ട് ഒരു പ്രേമുണ്ടായിരുന്നു അപ്പോൾ അവൾ ഇനി എന്നെ വേണ്ടെന്നാണ് പറയണത് അപ്പോൾ ഞാൻ വിളിച്ചു എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു ഈ പോകാൻ എന്താ കാരണം എന്ന് ചോദിച്ചു അപ്പോൾ അവൻ പറഞ്ഞ കാരണം എന്താ നിങ്ങൾ കാരണം എന്താ വെച്ചാൽ ഇവർ തമ്മിൽ ഇങ്ങനെ ഒരു ബന്ധമുണ്ട് എന്ന് മനസ്സിലായപ്പോൾ അവളുടെ ഒരു ബന്ധു ഇവൻ്റെ അടുക്കൽ വന്നു എൻ്റെ ഇവനോട് പറഞ്ഞു എന്തൊക്കെയാണ് നിങ്ങളുടെ ബന്ധം എത്രമാത്രം ആഴമുണ്ട് എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്തത് എന്നൊക്കെ എനിക്കൊന്ന് പറഞ്ഞുകൊണ്ടാണ് എന്തിനറിയോ നിങ്ങളങ്ങനെ നിന്റെ കൂടെ തന്നെ അവളെ പറഞ്ഞയച്ചാലേ പറ്റൂ എന്നാണ് എനിക്ക് തോന്നുന്നതെങ്കിൽ ഞാൻ അവളെ വാപ്പനോടും ഇവരോടും പറഞ്ഞിട്ട് ഞാനൊരു കല്യാണം നടത്തരാൻ പറ്റുമോ നോക്കാം അപ്പൊ എല്ലാം നീ എന്നോട് പറയും അപ്പൊ പിന്നെ എന്താ പറഞ്ഞ നിങ്ങൾ അടിമുടി ഓല് തമ്മിലുണ്ടായ ഓല് താമസിച്ചതും ശാരീരിക ബന്ധമുണ്ടായതും എല്ലാ കഥകളും ഡേറ്റും സമയം വെച്ച് അവൻ പറഞ്ഞോടും മനസ്സിലായി ആ മുഴുവൻ കേസും വെച്ചിട്ട് അവളെ വീട്ടേറി ചോദ്യം ചെയ്തു അപ്പൊ പ്രേമം എന്ന് പറഞ്ഞാൽ നമ്മൾ പഴയകാലത്ത് പ്രേമല്ല ഈ പെൺകുട്ടികളെ കൊണ്ടുപോയിട്ട് ഇവർ ദുരുപയോഗപ്പെടുത്തേനെ അതിനൊരന്തവുമില്ലാതെ നമ്മുടെ പെൺകുട്ടികൾ നിന്നു കൊടുക്കുന്നു എന്നുള്ളത് എത്ര സങ്കടകരമാണ് സഹോദരങ്ങളെ. അത് കേട്ടപ്പോൾ നമ്മൾ തമ്മിലുള്ള എല്ലാ സ്വകാര്യവും ഇവരോട് പറഞ്ഞു എന്നുള്ളത് കൊണ്ടാണ് അവനോട് അവൾ പണങ്ങിയത്. നമ്മൾ ഇത്ര രഹസ്യമാക്കി വെച്ച കാര്യങ്ങളെല്ലാം എൻ്റെ വീട്ടുകാരോട് പറഞ്ഞില്ലെന്നീ, അതുകൊണ്ട് നിന്നെ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇനി വിശ്വാസമില്ല എന്ന് പറഞ്ഞിട്ട് അവൾ ഒഴിവാക്കിയത്. ഓനത് പറയാനൊരു മടിയില്ല, കാരണം അവൻ അവളെ ഉപയോഗപ്പെടുത്തി ജീവിക്കുകയാണ്. പക്ഷെ അവൾക്ക് ചില രഹസ്യങ്ങളും സ്വകാര്യതകളും ഉണ്ട്. എന്തപ്പോ പ്രേമിച്ച് കല്യാണം കഴിച്ചാൽ? കുട്ടികൾ ചോദിക്കും പ്രേമിച്ച് കല്യാണം കഴിച്ചാൽ എന്താ നിങ്ങൾ? കല്യാണം കഴിക്കാൻ ചില അന്വേഷണങ്ങളും ചില സംഗതികളൊക്കെ നമ്മൾ നടത്തേണ്ടതുണ്ട്. പക്ഷെ പ്രേമിച്ചാൽ എന്താ അറിയോ? ഇഷ്ടപ്പെട്ടു എന്നുള്ളത് കൊണ്ട് അവനെ തന്നെ വേണം, ഇഷ്ടപ്പെട്ടു എന്നുള്ളത് കൊണ്ട് അവളെ തന്നെ വേണം. വയസ്സുകൊണ്ട് ഒത്തിട്ടാണോ, കുടുംബം കൊണ്ട് ഒത്തിട്ടാണോ, കാഴ്ചയിൽ ഇഷ്ടപ്പെട്ടിട്ടാണോ, ഒരു പരിഗണനയില്ല. ഒരു വിവാഹം നടക്കാൻ ആവശ്യമായ ഒരു പരിഗണനയുമില്ല. വയസ്സിന്റെ പരിഗണന, മതത്തിന്റെ പരിഗണന, വിശ്വാസത്തിന്റെ പരിഗണന, ആദർശത്തിന്റെ പരിഗണന, സൗന്ദര്യത്തിന്റെ പരിഗണന, കുടുംബത്തിന്റെ ചേർച്ച ഒന്നുമില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് എനിക്ക് അതന്നെ വേണം. അങ്ങനത്തെ വിവാഹങ്ങൾ എത്ര മുന്നോട്ട് പോകും? അതന്നെയാണ് അതിൻ്റെ അടിസ്ഥാനപരമായ പ്രശ്നം. അതിൻ്റെ അപ്പുറത്തൊക്കെ ഒന്നുമില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, വിവാഹം കഴിഞ്ഞ് ഒന്നോ രണ്ടോ മൂന്നോ ദിവസം ജീവിച്ച് വഴിയാധാരമായി പോകുന്ന, കൊലപ്പെടുത്തപ്പെടുന്ന, കഴുത്തു മുറിക്കപ്പെടുന്ന എത്രയോ പെൺകുട്ടികൾ നമ്മുടെ നാട്ടിലുണ്ട്. പറഞ്ഞു കൊടുക്കണം. എനിക്ക് നല്ല ഉറപ്പുണ്ട് നമ്മുടെ ഈ പെൺകുട്ടികൾക്ക് നമ്മൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവരുടെ ജീവിതമാണ് ഇത് എന്ന് നമ്മൾ അവരെ ബോധ്യപ്പെടുത്തി കൊടുത്താൽ തീർച്ചയായും അവർ മാറും. ഞാൻ അതിൻ്റെ ഒരു ഉദാഹരണം കൂടി പറയാം. ഒരു ക്യാമ്പ് നടക്കുകയാണ് പെൺകുട്ടികൾക്ക് മാത്രമായിട്ട്, ആറോ ഏഴോ ദിവസത്തെ ഒരു ഗേൾസ് ഗ്യാതറിങ്. അപ്പോൾ ആ ക്യാമ്പിനെ കുറിച്ച് കേട്ടപ്പോൾ ഒരു പെൺകുട്ടിനെ അങ്ങോട്ട് അയച്ചു. അപ്പോൾ ആ പെൺകുട്ടിനെ അവിടെ ബന്ധുക്കളൊക്കെ പാടെ കൂടെ പറഞ്ഞയച്ചാണ്. പറഞ്ഞയക്കേണ്ട കാരണം എന്ന് വെച്ചാൽ അവളൊരുത്തനെ പ്രേമിച്ചിട്ട് അവനെ തന്നെ കല്യാണം കഴിക്കണമെന്ന് വാശി പിടിച്ച് ഡേറ്റ് ഫിക്സ് ചെയ്തു. കല്യാണം നടത്തി കൊടുക്കാൻ രണ്ട് കുട്ടികളുടെയും രക്ഷിതാക്കൾ ഡേറ്റ് ഫിക്സ് ചെയ്തു. അപ്പോഴും കുടുംബക്കാർക്കൊരു പ്രതീക്ഷ, അല്ല ക്ലാസ്സിനൊക്കെ പോയിട്ട് അവളെ മനസ്സ് മാറുകയാണെങ്കിലും. അങ്ങനെ ക്ലാസ്സിന് വന്ന് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കിനും അവളെ മനസ്സ് മാറി. അവൾ ഗൾഫിൽ കിടക്കുന്ന വാപ്പക്ക് കരഞ്ഞ് ഫോൺ ചെയ്യാൻ ആ ഗേൾസിൻ്റെ കോർഡിനേറ്റർ എന്നോട് പറഞ്ഞാണ്. ഞാനാണ് ക്ലാസ് എടുത്തിരുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, വാപ്പ ദയവ് ചെയ്ത് ആ കല്യാണങ്ങൾ നടത്തരുത്, എനിക്കത് വേണ്ട, അത് എൻ്റെ അടുത്ത് സംഭവിച്ച ഒരു അബദ്ധമാണ്. നിങ്ങൾ ആലോചിക്കണം, വാശി പിടിച്ച് വഴങ്ങിയ ഒരു പെൺകുട്ടിയാണ് ഈ പറയുന്നത്. അപ്പം വാപ്പൻ്റെ മറുപടി എന്തായാലും, അത് കല്യാണം തീരുമാനിച്ച അന്ന് മുതൽ ഞാനത് പറയാൻ തുടങ്ങി, ഇനി എനിക്കന്ന് പിൻവാങ്ങാൻ പറ്റില്ല. കുറേ ആൾക്കാരോട് കല്യാണം പറഞ്ഞു, അതുകൊണ്ട് ആ കല്യാണം നടത്തണമെന്നാണ് അയാളുടെ വാശി. ഒരു അപ്പോൾ പെൺകുട്ടി വീണ്ടും വാശി പിടിക്കണത്, എൻ്റെ ജീവിതമാണ്, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, അത് നടത്തരുത്, എനിക്ക് എൻ്റെ ജീവിതം അതുകൊണ്ട് നശിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്.
ഒന്ന് ഇത്തരം തോന്നിയാസങ്ങളിലൂടെ ഒരു കല്യാണം നടക്കുമ്പോൾ അള്ളാഹിന്റെ ബർക്കത്ത് എനിക്ക് കിട്ടൂല, പിന്നെ ഇത് കല്യാണം കഴിയുന്നത് വരെ ഉണ്ടാകുന്ന ഒരു അവസ്ഥ പിന്നീട് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല, നമ്മൾ എന്തൊക്കെ പറഞ്ഞു കൊടുത്തു അതൊക്കെ ആ കുട്ടി ഉൾക്കൊണ്ട്. സഹോദരിമാരെ, ഇതൊക്കെ ഈ പ്രേമിക്കാൻ വേണ്ടി ചെക്കന്മാർ പിന്നാലെ നടക്കുന്നതിന് മുമ്പ് പറഞ്ഞു കൊടുത്തൂടെ നമുക്ക്? നമ്മുടെ ആൺകുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തൂടെ? വിവാഹമല്ല ജീവിതം, അത് പിഴച്ചാൽ നമ്മുടെ മക്കൾ നമുക്ക് ശേഷം വഴിയാധാരമാകില്ലേ? അവർക്ക് ആ ബോധം നൽകണ്ടേ? ഇപ്പൊ ആൾക്കാർ പറയും മദ്രസ പറഞ്ഞേ, ഹയർ സെക്കൻഡറി മദ്രസ പഠിച്ചിട്ടില്ലേ, അവിടെ അത് കാര്യമില്ല. പറഞ്ഞു കൊടുക്കേണ്ടത് പറഞ്ഞു കൊടുക്കണ്ടേ? എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുകയായിരുന്നു, പറഞ്ഞു കൊടുക്കേണ്ടത് എന്താണോ അത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. പുതിയ തലമുറയിലേക്ക് വരുന്ന കുട്ടികൾക്ക് നമ്മൾ ശരിയായി ഇതിൻ്റെ കാര്യങ്ങൾ ശരിക്കും പറഞ്ഞു കൊടുക്കണം.